നമസ്കാരം ഒരു ലക്ഷത്തി അൻപത്തിയാറായിരം രൂപ പണം നാൽപ്പത്തിയെട്ട് ബാങ്ക് അക്കൗണ്ടുകൾ രണ്ട് കോടി രൂപയുടെ സ്ഥിര നിക്ഷേപം രണ്ട് ലക്ഷത്തിൻ്റെ സർക്കാർ ബോണ്ട് പേപ്പറുകൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൻ്റെതടക്കം വലിയ കമ്പനികളുടെ ഓഹരികൾ മൂവായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ആഡംബര ഭവനം വാഗമണിൽ റിസോർട്ട് കൊമേഴ്സ്യൽ കോംപ്ലക്സുകൾ നൂറ്റി പന്ത്രണ്ട് പവൻ സ്വർണം തിരുവനന്തപുരത്തെ മലിനീകരണ നിയന്ത്രണ ബോർഡിലെ ഒരു എഞ്ചിനീയറുടെ വീട്ടിൽ നടന്ന വിജിലൻസ് റെയ്ഡിൽ പുറത്തുവന്ന സ്വത്ത് വിവരങ്ങളാണിത് കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ ചില ജില്ലാ ഓഫീസുകളിൽ സംസ്ഥാന വിജിലൻസ് അടുത്തിടെ നടത്തിയ ഒരു പരിശോധനയിൽ ഞെട്ടിപ്പിക്കുന്ന അഴിമതി കഥകളാണ് പുറത്തുവന്നത് പുറത്തു വന്നതിനേക്കാൾ പരിശോധന വ്യാപകമാക്കിയാൽ പുറത്താകാൻ പോകുന്ന അഴിമതിയുടെ വ്യാപ്തി കൂടിയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വെളിപ്പെട്ടത് കേരളത്തിൻ്റെ വായുവും മണ്ണും ജലവും മലിനീകരിക്കപ്പെടാതെ നോക്കേണ്ട സർക്കാർ ഏജൻസിയാണ് കേരള പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് സുഗമമായ ജനജീവിതവും പൊതുജനാരോഗ്യവും ഉറപ്പുവരുത്തേണ്ട ബാധ്യതയും ഒരു പരിധിവരെ ഈ സർക്കാർ ഏജൻസിക്കുണ്ട് വ്യവസായ വളർച്ച പരിസ്ഥിതി മലിനീകരണം സൃഷ്ടിക്കാതിരിക്കാൻ നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കുന്നുണ്ട് എന്നുറപ്പുവരുത്തുന്നതും മലിനീകരണ നിയന്ത്രണ ബോർഡാണ് പക്ഷേ സംസ്ഥാനത്തെ മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ ചില ജില്ലാ ഓഫീസുകളിലും എഞ്ചിനീയർമാരുടെ വീടുകളിലും നടത്തിയ വിജിലൻസ് പരിശോധനയിൽ വൻ ക്രമക്കേടുകളാണ് കണ്ടെത്തിയത് രണ്ട് എഞ്ചിനീയർമാരുടെ കോടിക്കണക്കിന് രൂപയുടെ അനധികൃത സ്വത്തുക്കളാണ് വിജിലൻസ് കണ്ടെത്തിയത് ഇത് ബോർഡിൽ നടക്കുന്ന വലുതും വ്യാപകവുമായ അഴിമതിയുടെ സൂചനയാണ് ബോർഡിൻ്റെ തലപ്പത്തും ജില്ലാ ഓഫീസുകളിലും കൂടുതൽ സമഗ്രമായ അന്വേഷണങ്ങൾ കൊരുങ്ങുകയാണ് കേരള സംസ്ഥാന വിജിലൻസ് കെ പി സി ബിയിലെ ഒരു മുതിർന്ന എഞ്ചിനീയർ ജോസ്മോന്റെ കൊല്ലത്തെ വീട്ടിൽ നടത്തിയ റെയ്ഡിലാണ് മേൽപ്പറഞ്ഞ അനധികൃത സമ്പാദ്യങ്ങളുടെ രേഖകൾ കണ്ടെത്തിയത് എഞ്ചിനീയർമാരായ എ എം ഹാരിസ് ജോസ്മോൻ ജെ എന്നിവരുടെ വീടുകളിലും ഓഫീസുകളിലുമാണ് റെയ്ഡ് നടന്നത് ലഭിച്ച കോടിക്കണക്കിന് രൂപയുടെ സ്വത്ത് ആ സ്വത്തിൻ്റെ രേഖകൾ സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിനെ ഗ്രസിച്ചിരിക്കുന്ന വലിയ അഴിമതിയുടെ ആഴം വ്യക്തമാക്കുന്നതാണ് എന്നാണ് ഉന്നത പോലീസ് വിജിലൻസ് ഉദ്യോഗസ്ഥർ അഭിപ്രായപ്പെടുന്നത് നമ്മുടെ പുഴകളും നദികളും കായലും കടലും മലിനമാവുകയാണ് ഇവയൊക്കെ സംരക്ഷിക്കാൻ കോടിക്കണക്കിന് രൂപയുടെ പണമാണ് സർക്കാർ ചെലവിടുന്നത് വ്യവസായ സൗഹൃദം എന്ന് പറയുമ്പോഴും ഒരു സംരംഭം തുടങ്ങാനായി അപേക്ഷിക്കുന്ന സംരംഭകരിൽ പുതിയ ലൈസൻസിനും അത് പുതുക്കലിനും വേണ്ടി അൻപതിനായിരം മുതൽ ഒരു ലക്ഷം രൂപ വരെയാണ് ഈ ഉദ്യോഗസ്ഥർ കൈക്കൂലി വാങ്ങുന്നത് കൈക്കൂലി നൽകാത്തവരുടെ സ്വപ്നങ്ങളുടെ ചിറകൊടിക്കാനും ഇവർക്ക് മടിയില്ല എന്നാൽ എല്ലാ മലിനീകരണ നിയന്ത്രണ സംവിധാനങ്ങളെയും അട്ടിമറിക്കുന്ന നിയമങ്ങൾക്ക് പുല്ലുവില മാത്രം നൽകുന്ന വ്യവസായികളെ വൻ തുകകൾ നൽകി സഹായിക്കുകയുമാണ് ഈ മലിനീകരണ നിയന്ത്രണ ബോർഡിലെ ഉദ്യോഗസ്ഥർ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരുടെ ചാകര തീരങ്ങളാവുകയാണ് ഈ സർക്കാർ ഏജൻസി വെബ്ഡെസ്ക് തത്തുമീ ന്യൂസ്